തെരുവിൽ സംസ്ഥാന സർക്കാരിനെതിരെ പോരുമുറുകുമ്പോൾ സൈബർ ലോകത്ത് മറ്റൊരു യുദ്ധം നടക്കുകയാണ്. വി ടി ബൽറാം എം എൽ എക്ക് ചുവന്ന മഷി വാങ്ങാനായി 25 രൂപ വീതം നൽകണമെന്ന ആഹ്വാനമുള്ള ഒരു ക്യാമ്പയിൻ സൈബർ ഇടങ്ങളിൽ ഇപ്പോൾ ഇടത് പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട ഇന്നലെ പാലക്കാട് അക്രമാസക്തമായ മാർച്ചിൽ ചോരയ്ക്ക് പകരമായി എം എൽ എ മഷി ഉപയോഗിച്ചു എന്നതാണ് പ്രചരണം. യഥാർത്ഥത്തിൽ സമരത്തിൽ മഷി പ്രയോഗം നടന്നു. എന്തായാലും വാദപ്രതിവാദങ്ങൾ കൊണ്ട് നിറയുകയാണ് നമ്മുടെ സൈബർ ഇടങ്ങൾ. പറയുമ്പോൾ മന്ത്രി കെ ടി ജലീൽ എൻ ഐ എ ചോദ്യം ചെയ്യലിന് ഹാജരായതിന് പിന്നാലെ വി ടി ബൽറാം എം എൽ എ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് മുതൽ പറഞ്ഞു തുടങ്ങണം. സ്ഥിരമായി ചോദ്യം ചെയ്യലുകൾക്കായി കൊച്ചു വെളുപ്പാൻ കാലത്ത് പോവേണ്ടി വരുന്ന കെ ടി ജലീലിന് തലയിലിടാനുള്ള തോർത്തുമുണ്ട് വാങ്ങാൻ സഹായിക്കാമെന്ന് പരിഹാസം. എൻ്റെ വക 25 രൂപ എന്ന ഹാഷ്ടാഗ്. ജലീലിൻ്റെ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കെ പാലക്കാട് കലക്ടറേറ്റിലേക്ക് എം എൽ എയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് മാർച്ച്. പോലീസ് ലാത്തിച്ചാർജ്. ചോരയിൽ കുളിച്ച പ്രവർത്തകർ ചോരക്കറയുള്ള ഷർട്ടുമായി എം എൽ എ. ചോരക്കറയല്ല, ഷർട്ടിലുള്ളത് മഷിയാണെന്ന ആരോപണവുമായി ആദ്യമെത്തിയത് ഡിവൈഎഫ്ഐ നേതാവ് എ എ റഹീം. ബൽറാമിന് സ്ഥിരമായി മഷിക്കുപ്പി വാങ്ങേണ്ടി വരുമെന്ന പരിഹാസം. എന്നും സമരമുള്ളതുകൊണ്ട് മഷിക്കുപ്പി വാങ്ങാൻ എൻ്റെ വക 50 എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിനും തുടക്കമിട്ടു. പിന്നാലെ പി വി അൻവർ എം എൽ എ മുതൽ പോരാളി ഷാജി വരെ പോസ്റ്റിട്ടു. ഇടതു പ്രവർത്തകർ അതെല്ലാം ഏറ്റുപിടിച്ചു. സമരസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയതെന്ന പേരിൽ ഒരു മഷിക്കുപ്പിയുടെ ചിത്രവും ഒരു വശത്ത് വ്യാപകമായി പ്രചരിച്ചു. പക്ഷേ ആ ചിത്രം ഇന്നലത്തേതായിരുന്നില്ല. 2016 ഒരു സ്വാശ്രയ സമരകാലത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ കെ എസ് യു പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിന് ശേഷം കണ്ടെത്തിയ ഒരു കുപ്പി. ഇതേപോലെ അന്നും മഷി വിവാദം ഉണ്ടായിരുന്നു. കെ എസ് യു മാർച്ചിന് മുമ്പ് എം എസ് എഫ് നടത്തിയ പ്രതിഷേധ വരക്കൂട്ടം എന്ന സമരപരിപാടിക്കായി കൊണ്ടുവന്ന മഷിക്കുപ്പിയാണെന്ന വിശദീകരണം ഇരു പാർട്ടികളും അന്ന് നൽകി. എന്നാൽ ഫോട്ടോ പഴയതാണെന്ന് കാണിച്ച് യു ഡി എഫിൻ്റെ സൈബർ പോരാളികൾ പ്രതിരോധം തീർക്കുന്നതിനിടെയാണ് സി പി എം നേതാവ് എം ബി രാജേഷ് അടുത്ത ബോംബ് പൊട്ടിച്ചത്. വീഡിയോയിൽ ഒരു പ്രവർത്തകൻ മറ്റൊരാൾക്ക് എന്തോ കൈമാറുന്നുണ്ട്. മഷിക്കുപ്പിയാണോ എന്ന് വ്യക്തതയില്ല. കൈമാറുന്നയാളുടെ ഷർട്ടിൽ രക്തത്തിൻ്റെ ചുവപ്പ് നിറമുണ്ട്. അത് മഷിയാണോ അതോ ചോരയോ? പിന്നെയും തർക്കം മുറുകുകയാണ്. വാദപ്രതിവാദങ്ങൾക്ക് അന്ത്യം കാണാൻ ഇനി ഫോറൻസിക് വിദഗ്ധരെ വിളിക്കേണ്ടി വന്നേക്കും. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.